മലസിന്ദ്രമ്മയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു 50 പേരുടെ ബെൽറ്റിൽ ഒരു ബസ്സൊക്കെ വിളിച്ച് നമ്മുടെ ജർമ്മനിയിൽ നിന്നും നെതർലൻഡ്സിലെ തുലിപ്പൻ ഷോ ക്യൂക്കൻഹോഫ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ ഫ്ലവർ ഷോ കാണാൻ പോവുകയാണ്. ഏതാണ്ട് 7 മില്യണിൽ 38 ഹെക്ടറോളം പൂത്തു നിൽക്കുന്ന തുലിപ്പ് കാണാനാണ് പോകുന്നത്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ കണ്ടും കൊണ്ടും കേട്ടും അറിയാം. അങ്ങനെ 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ക്യൂക്കൻഹോഫ് റീച്ച് ചെയ്തിരിക്കുകയാണ്. നെതർലൻഡ്സിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. ഹോട്ടലിൽ ടോട്ടൽ ഒരു ഏകദേശം 50 പേരുണ്ട് ഞങ്ങളുടെ കൂടെ. ഒരു വണ്ടി നിറയെ മലയാളികളുമായിട്ട്. ഇതാണ് നമ്മുടെ അച്ഛൻ, നമ്മുടെ ഓർഗനൈസർ. നമ്മളിങ്ങനെ ക്യൂക്കൻഹോഫിൽ എത്തി അവിടുത്തെ എൻട്രൻസിലേക്ക് പോവുകയാണ്. അച്ഛനാണ് ഞങ്ങളെ നയിക്കുന്നത്. അച്ഛൻ്റെ ഇത് എത്രാമത്തെ ക്യൂക്കൻഹോഫ് യാത്രയായിരിക്കും സാർ? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി, എത്ര എണ്ണമൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം 20 കൊല്ലമായി. ഞാൻ ഇവിടെയല്ല, ജർമ്മനിയിൽ വന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞു. പക്ഷെ പല പ്രാവശ്യം പല കൊല്ലങ്ങളിലും ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എണ്ണ എത്രയാന്ന് ഓർമ്മയില്ല. ഇവിടുത്തെ ഓരോ മുക്കും പോലെ അച്ഛന് കറക്റ്റ് ആയിട്ട് അറിയാം ഏകദേശം. ഇതിന്റെ അപ്പൊ ചരിത്രം പറയാനൊക്കെ പറഞ്ഞാലും അച്ഛന് കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും. അയ്യോ, ചതിക്കല്ലേ, അങ്ങനെയൊന്നും ഒരുങ്ങിയിട്ടില്ല. നമ്മള് വന്ന് ഫ്ലവർ ഷോ ആണ്, കാണാൻ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആണിത് ഇവിടെ വന്ന് കാണുന്നത്. തീർച്ചയായിട്ടും. നമ്മളിങ്ങനെ ഗാർഡന്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഏകദേശം 980 യൂറോ ആയി നമ്മൾ 50 പേർക്കായിട്ട് ടിക്കറ്റ് എടുത്തിട്ട്. ഓൺലൈനായിട്ടായിരുന്നു എടുത്തത്. ഇവിടെ വന്നാൽ കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മളിവിടെ ആദ്യം തന്നെ കാണാൻ പോകുന്ന ഇവിടെ കുറച്ച് പാടങ്ങളാണ്, തുലിപ്പ് പാടങ്ങൾ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അയ്യോ, നമ്മൾ ഉദ്ദേശിച്ചത്ര വ്യൂ വന്നിട്ടില്ല. സോറി ഗൈസ്, സാധനം നട്ടട്ടേ ഉള്ളൂ, ഒരു 2 ആഴ്ച കൂടി എടുക്കുമായിരിക്കും ഒന്ന് മുട്ടിട്ട് വരാനായിട്ട്. നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തിയിട്ടില്ല സാർ. നമ്മുടെ ഈ തുലിപ്പ് പാടത്തിലാണ് മറ്റേ അന്യൻ എന്ന് പറഞ്ഞ സിനിമയിലെ കുമാരി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഷൂട്ട്. ഇത് ഇവിടുത്തെ 1-ാമത്തെ പവലിയൻ. ഇവിടെ ഏകദേശം ഒരു 5-6 പവലിയനുണ്ട്. 5-6 ആണ്, 3-4 ആണ്, എനിക്ക് അറിയത്തില്ല. ഓളത്തിന് 4 എന്ന് പറഞ്ഞ കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ഓരോരോ ഉടായ്പകളില് ആക്രിയുണ്ടെങ്കിലും ചില സാധനങ്ങളൊക്കെ ഒറിജിനലാണ്. ചിലതൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണാണെങ്കിലും സൂര്യകാന്തിയുടെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് സൂര്യകാന്തിയുടെ ഫേക്ക് അവിടെ വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം ഒറിജിനൽ ആണെന്നാണ് നമ്മുടെ റീജാം അതാ മണ്ണാൻ്റെ. ഗൈസ്, ഇവിടെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറെ കാണാം. ഈ പവലീനിയെ സ്നേഹത്തോടെ എല്ലാരും വെക്കുന്നതാണ്. ലവ് ഈസ് ഓൾ യു നീഡ്. നല്ല പവലീനി, ലവ് ഫുൾ റെഡ് മയം. റെഡ് അല്ലല്ലോ, എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ക്യൂക്കൻഹോഫ് അല്ല ക്യൂക്കൻഹോഫിന്റെ പ്രധാനപ്പെട്ട കവാടങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇടവഴികളിലൂടെ പച്ചപ്പരവര പരവര പരവതാനി വിളിച്ച, സോറി, പച്ചപ്പരവതാനി വിരിച്ച പൂക്കൾ പോലെയുള്ള ഹരിതാഭവും പച്ചപ്പും നിറഞ്ഞ നല്ല സ്ഥലം. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. ക്യൂക്കൻഹോഫ് കിച്ചൺ ഓഫ് ഗാർഡൻ ആണിത്. നമ്മുടെ ഹോളണ്ടില് ഡച്ചാണ് ഈ ക്യൂക്കൻഹോഫ് എന്നുള്ളത്. അത് അറിയപ്പെടുന്നത് കിച്ചൺ ഓഫ് ഗാർഡൻ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെ ഏകദേശം 26,000 ആൾക്കാരാണ് ഡെയിലി വന്ന് സന്ദർശിക്കുന്നത്. ഓൾമോസ്റ്റ് മാർച്ച് പകുതി തൊട്ട് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് പകുതി വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം. ഒത്തിരി ആൾക്കാർ. ഈ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു ഗാർഡനാണ് ഈ ക്യൂക്കൻഹോഫിലെ ഇത്. നമ്മളിപ്പോ ആക്ച്വലി ക്യൂക്കൻഹോഫ്
അത് ഞാൻ ഒത്തിരി പറഞ്ഞു ഇരുപത്താറായിരം പേരോളം വിസിറ്റ് ചെയ്യുന്നുണ്ട് വലിയ സംഭവമാ പിന്നെ 7 മില്യൺ പൂക്കളാണ് ഇവിടെ നട്ടു വെച്ചേക്കുന്നത് റിയാലിറ്റി പറയാം ചിലതൊന്നും പൂത്തിട്ടില്ല ചിലതൊക്കെ മൊട്ട മൊട്ട തന്നെ അല്ല ഇന്ന് ഏപ്രിൽ 15 ഉള്ളൂട്ടോ മെയ് 15 വരെ നിർത്തണം അതിന് വേണ്ടി അവര് 8 ആഴ്ച നിക്കുന്ന സംഭവമാണ് മിഡ് ഓഫ് ഏപ്രിൽ ടു മിഡ് ഓഫ് മെയ് അപ്പൊ അതിന് വേണ്ടിട്ട് പകുതി നേരത്തെ മെയ് അല്ലേ അതെ ഏപ്രിൽ മെയ് മിഡ് ഓഫ് മാർച്ച് ടു മിഡ് ഓഫ് മെയ് പക്ഷെ എന്തോ ഇതുവരെ പൂത്തിട്ടില്ല ചിലപ്പോ 2 ആഴ്ച ചിലപ്പോ പൂത്തിട്ടുണ്ടാവും പക്ഷെ എന്തായാലും നല്ലൊരു അനുഭവമാണ് നമ്മൾ പോകാൻ പോണേ ഉള്ളൂ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു നടക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോസിലും ഒക്കെ കാണുന്ന പാടത്തെ കൂടെ നടക്കുന്നു പൂപ്പൂക്കൾ എന്താണ് പൂക്കൾ അങ്ങനെ ഒച്ചമുറക്ക് എന്റെ ദൈവമേ ഇവിടെ 7 മില്യൺ പൂക്കള് 39 ഹെക്ടറിലായിട്ട് ഏകദേശം 72 ഏക്കറില് ഇത് നട്ടുപിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം 3-4 മണിക്കൂറായി ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കാര്യം പറഞ്ഞാൽ കണ്ടുകണ്ടും എടുത്തു അങ്ങ് വലത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും ഇടത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും പൂവോ പൂവ് പൂക്കളോ പൂക്കൾ ഇനിയിപ്പോ എന്ത് കാണും ഇതിൻ്റെ അത് സ്പെഷ്യലായിട്ടുണ്ട് ആകെ 2-3 സ്പോട്ട് ഉണ്ടായിരുന്നു ഒരു വിൻഡ്മില്ല് ഒരു പാടം പിന്നെ എന്നാ ഉള്ളത് എന്തോ ഒരു പാട്ട് പാടുന്ന പാട്ട് കിട്ടി അത് ഇതിലായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനെപ്പറ്റി നമ്മള് വിൻഡ്മില്ലിന്റെ അവിടെ പോകുമ്പോ പാടം ഉണ്ടാവും ഇവിടെ 800 800 തരത്തിലുള്ള തുലിപ്പൻ പൂവാണ് തുലിപ്സാണ് ഇവിടെ നട്ടു വെച്ചേക്കുന്നത് ഈ 800 തരത്തിലുള്ളതിൽ എത്ര തരം ഞങ്ങൾ കണ്ടു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്തൊക്കെയോ കാണുന്നുണ്ട് സൈഡിൽ കൂടെ ചുറ്റും പുറം തിരിഞ്ഞല്ലേ അവിടെ തിരിഞ്ഞാ പൂവ് ഇവിടെ തിരിഞ്ഞാ പൂവ് ഇതുപോലെ കാണാം എങ്ങോട്ട് തിരിഞ്ഞാലും പൂവ് എന്തായാലും കൊള്ളാം നമ്മൾ അടുത്ത കവാടത്തിലേക്ക് വന്നിരിക്കുന്നു ബിയാട്രിക്സ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണോന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇവിടെ എന്താണ് ഇതിന്റെ അകത്ത് എന്താണ് ഇതിന്റെ അകത്ത് ഓർക്കിഡ് ഇതൊന്നും നമ്മുടെ കൂടെ വരുന്ന ഒരു ടീമുകളാണ് ഇതൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്ന ഓർക്കിഡുകളാണ് ഇതിന്റെയൊക്കെ ചെറുതിന്റെ ഒരു വില 25 യൂറോ ഈ നീലക്കളറില് ബോട്ട് ട്രിപ്പ് ആണെങ്കിൽ ഇതേ അവിടെ പോയി ടിക്കറ്റ് എടുക്കണം പക്ഷേ ഞങ്ങളതിന് പോകുന്നില്ല 15 യൂറോ എക്സ്ട്രാ കൊടുക്കണം തൽക്കാലത്തേക്ക് ഇവിടെ ക്യൂ നിന്ന് മേളിൽ കയറാന്ന് വെച്ചു ഇതാണ് വിൻമില്ലിന്റെ സെറ്റപ്പ് അരിയാട്ടണ മാവ് പോലെയാണ് ഏകദേശം സത്യം അരിയാട്ടണ കല്ല് ശരിയല്ലോ അരിയാട്ടണ ഇങ്ങനെ മാവ് ആ നമ്മളിതിന്റെ മേളിൽ കയറി ഇത് 72 ഏക്കർ നിരന്ന് കിടക്കണ പൂപ്പാടാണേലും ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ച ഒരു കാര്യം ഇവിടെ ഒരിറ്റ് വേസ്റ്റ് എങ്കിലും എവിടെയെങ്കിലും നിക്കണുണ്ടോ ചിട്ടക്കണുണ്ടോ പറക്കാൻ വേണ്ടിട്ട് പറക്കാൻ ആരെയും കണ്ടില്ല എന്നാലും ഇവിടെ ഓരോ
പക്കയായിട്ട് വേസ്റ്റ് മാൻ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. പക്കയായിട്ട് വേസ്റ്റ് മാനേജ്മെന്റും പക്കയായിട്ട് ഇതെല്ലാം പ്ലാനിങ്ങും നല്ല ഹെവി ആയിട്ട് അനുസരിച്ച് നിങ്ങൾക്ക് സത്യസന്ധമായ അഭിപ്രായം പറയാൻ അനുസരിച്ച് ഞാൻ ഇപ്പൊ ക്ഷണിക്കുന്നില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി കൊള്ളാം, ആകെക്കൂടെ ഉള്ളൊരു പ്രശ്നം എല്ലാം പൂത്തിട്ടില്ലെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ശരിയാണ്, നമ്മുടെ മെയ് അവസാനം വരെ ഉണ്ട് ഇത്. അപ്പോ ആ സമയം വരെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് അവര് സൈഡ് ബൈ സൈഡ് അല്ലെങ്കിൽ പാടം ബൈ പാടായിരിക്കും പൂപ്പിക്കണത്. പിന്നെ ഭയങ്കര ക്രൗഡഡാ. അത് ശരിയാണ്, ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ 26,000 പേര് കൂടുതലാണ് ഒരു ദിവസം ഇവിടെ വന്ന് ഇത് ചെയ്യണത്. നമുക്ക് പൂക്കളൊക്കെ കൂടുതൽ ആൾക്കാരെ കാണാം. അപ്പോൾ ക്യൂക്കൻഹോഫിലെ അല്ല കൊയ്ക്കൻ കോഫിലെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ എല്ലാ ഇതും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാൻ റിയലി എൻജോയ് ചെയ്തു. എബിൻ ചേട്ടാ എൻജോയ് ചെയ്തില്ലേ? സൂപ്പർ. യാ, അനുസരിച്ച് ആ തിരുമോന്തി ഒന്ന് കാണിച്ച്. കൊള്ളാം കൊള്ളാം, അതിൽ തന്നെ എന്തോ ഒരു പുച്ഛമുണ്ട്. ഞാൻ എല്ലാവരും മടുത്തു, കാരണം ഇത് ഹെക്ടർ കണക്ക് ഏരിയ ഉള്ളതുകൊണ്ട് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ ഒരു സംഭവം മാത്രം നമ്മൾ കവർ ചെയ്തില്ല. നമ്മുടെ പാട്ടുവണ്ടിയും തുലിപ്പൻ പാടും പാടത്തിലേക്ക് ഇവിടെ ഇപ്പം എൻട്രൻസ് കൊടുക്കുന്നില്ല, അവിടെ എന്തോ മെയിൻ്റെ ബാക്കിയെല്ലാം ഞങ്ങൾ കവർ ചെയ്തു. എല്ലാവർക്കും വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി തിരിച്ച് ഞങ്ങൾ രാവിലെ കൊളോണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, അതേപോലെ തന്നെ കൊളോണിയിലേക്ക് പോകുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും.